ഹലോ, എല്ലാവർക്കും ടു ഡോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രഗ്നൻസി ടൈമിൽ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള പ്രയോജനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റ് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റാത്തത് ആരിലൊക്കെയാണ്, എന്താണ് അതുകൊണ്ടുള്ള ദോഷങ്ങൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗർഭകാലത്ത് നമുക്ക് പേടിയായിരിക്കും അല്ലേ? അത് എനിക്കിപ്പോൾ പേടിയായിരുന്നു ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ പേടിയായിരുന്നു. സത്യത്തിൽ ഇന്ത്യൻ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നേരത്തെയുള്ള ഡെലിവറി പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ സർവീസ് ഷോർട്ട് സർവീസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ള ഈ തുടക്കത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഇരിക്കാനോ, അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളവർ, ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ പെട്ട ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊന്നും ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളോട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ പറയും, നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു പ്രഗ്നൻസി ഉള്ള ആളാണെങ്കിൽ അവർ പറയും ഇങ്ങനെ ഈ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നും, ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തരും. അതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നോർമലി ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണ്, വേറെ കോംപ്ലിക്കേഷൻസും ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. കാരണം ഈ സ്ക്വാട്ടിംഗ് പൊസിഷനിലാണ് നമ്മളെന്താണ് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്. അത് ക്രമേണ മറ്റ് ആദ്യത്തെ മാസങ്ങളിലൊന്നും വയറ് വലുതല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാനും എഴുന്നേക്കാനും ഒക്കെ വരും. പിന്നീട് സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ വയറ് നല്ലപോലെ വലുതാവും, നമ്മൾ ചിലപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും താഴ്ന്ന് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഇരിക്കുന്നു, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇച്ചിരി പാടുപെട്ടിട്ടാണ് ഇരിക്കുകയും എണീക്കുകയും ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പൊസിഷൻ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലമോ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം, വീണു പോകുന്നുള്ള തോന്നലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിലിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് യൂറോപ്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാം നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച്. പക്ഷേ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്താൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഗർഭിണിയായ സ്ത്രീക്ക് ഗർഭകാലത്ത് ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് പ്രയോജനം ചെയ്യും. സ്ക്വാട്ടിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് കിട്ടുന്നോ അത് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതായത് സ്ക്വാട്ടിങ് ചെയ്യുമ്പോൾ പെൽവിക് പ്രോലാപ്സ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ അത് കുറയ്ക്കുന്നു. അതുപോലെ മാലിന്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ, വൻകുടലിൽ ആവശ്യമായ സമ്മർദ്ദം ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു. കാരണം നമ്മൾ ഇങ്ങനെ ആ ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പോഴായാലും മലവിസർജ്ജനം ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ വേസ്റ്റ് കംപ്ലീറ്റ് കളയാനായിട്ട് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ലതാണ്. പിന്നെ മറ്റേ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പം അപ്പം എന്താ പറയുക, ഒരു വൃത്തിഹീന സമ്പർക്കം ഒഴിവാക്കുന്നു. ഇന്ത്യൻ ടോയ്ലറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പെൽവിക് ഫ്ലോർ മസിൽസിനെയൊക്കെ ശക്തിപ്പെടുത്താനും, അതുപോലെ പ്രസവം നോർമൽ രീതിയിൽ നടക്കാനായിട്ട്, നോർമൽ ഡെലിവറി നടക്കാനും നമ്മുടെ ശരീരത്തിനെ തയ്യാറാക്കുന്നു. പിന്നെ പ്രസവ സമയത്ത് ഇത് അനുയോജ്യമായ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. കാരണം ജനന കനാൽ തുറക്കുകയും കുട്ടിയെ സ്വാഭാവികമായിട്ട് ഇറങ്ങാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഗർഭിണികൾക്ക് ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കുനിഞ്ഞിരിക്കണം, അല്ലെ, നല്ലതായിട്ട് താഴ്ഭാഗത്തോട്ട് ചേർന്നിരിക്കണം തറയിലിരിക്കുന്ന പോലെ. അതുപോലെ കാലിനും ഇരിപ്പിനും ശക്തി ആവശ്യമുണ്ട്. അവിടെ ഒരു ബലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇരിപ്പ് ശരിയാവത്തില്ല. കുറേ ഭാരമുണ്ട്, അധിക ഭാരം, അതായത് ഗർഭാവസ്ഥയുടെ അവസാന സമയത്തൊക്കെ ഇത് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാറുണ്ട്. അതുപോലെ സ്ക്വാട്ടിംഗ് ബാലൻസ് ആവശ്യമാണ്. ഇത് ഗർഭകാലത്ത് നേടാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് ചില സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ഇന്ത്യൻ ടോയ്ലറ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത പറയുന്നത്. ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പം തെന്നി വീഴുന്ന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ടോയ്ലറ്റ് ഏരിയ വരേണ്ടതും വൃത്തിയുള്ളതുമാണെന്ന് നിങ്ങൾ ഉറപ്പ്. പിന്നെ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പം, ടോയ്ലറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു ചോടി ചപ്പൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് തെന്നി വീഴാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ബാത്റൂം വളരെ ക്ലീനായിട്ടും
തെന്നി വീഴാത്ത രീതിയിലുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെരുപ്പിടുമ്പോഴാണെങ്കിലും ഒരു ഗ്രിപ്പുള്ള ചെരുപ്പ് യൂസ് ചെയ്ത് ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ നല്ല വീഴാതിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംരക്ഷണമായിരിക്കും. പിന്നെ തലകറക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഒരാളുടെ സഹായത്തോടു കൂടി ബാത്റൂമിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തൊക്കെയാണെങ്കിലും ഗർഭിണിയായ സ്ത്രീക്ക് ഇന്ത്യൻ രീതിയിൽ അല്ലെങ്കിൽ സ്ക്വാട്ടിങ് ടോയ്ലറ്റ് നല്ലതാണ്. ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും നല്ല രീതിയിൽ മലമൂത്ര വിസർജനം സഹായിക്കും, ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ശരീരത്തെ പ്രസവത്തിനായിട്ട് സജ്ജമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഗർഭിണി സ്ത്രീക്ക് സ്ക്വാട്ടിങ് എത്രത്തോളം പ്രയോജനകരമാണോ അതുപോലെ തന്നെ സുരക്ഷിതമായ അന്തരീക്ഷവും അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം തന്നെ നിങ്ങൾ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. ഡോക്ടർ അത് യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഗർഭസമയത്ത് ഒഴിവാക്കണോ അല്ലെങ്കിൽ അത് തുടർന്ന് അത് തന്നെ യൂസ് ചെയ്യാമോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.